നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കരിവെള്ളൂരിന്റെ ചോരയിൽ എഴുതിയ സമരത്തിന് 75 വയസ്സ് പൂർത്തിയാകുന്നു. December 20 രാവിലെ 7 മണിക്ക് കുണിയൻ രക്തസാക്ഷി സ്തൂപത്തിൽ കെ നാരായണൻ പതാക ഉയർത്തി. കേരള ചരിത്രത്തിൽ കർഷകർ ചോര കൊണ്ടെഴുതിയ ചെറുത്തുനിൽപ്പ് സമരത്തിന് 7.5 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. കരിവെള്ളൂർ സമരം പിന്നീട് വന്ന പോരാളികൾക്ക് എക്കാലത്തേക്കുമുള്ള ഊർജ്ജമാണ്. സമരത്തിന്റെ ഓർമ്മ പുതുക്കുന്ന December 20 രാവിലെ കുണിയൻ സമരഭൂമികയിൽ കെ നാരായണൻ പതാക ഉയർത്തി. ചടങ്ങിൽ പങ്കെടുത്തവർ രക്തസാക്ഷികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയും സംഘാടക സമിതിയും തീരുമാനിച്ചിരിക്കുക. കർഷക തൊഴിലാളി സമ്മേളനം, ട്രേഡ് യൂണിയൻ സമ്മേളനം, യുവജന വിദ്യാർത്ഥി സമ്മേളനം തുടങ്ങിയ ഒട്ടനവധി സമ്മേളനങ്ങൾ വരുന്ന വർഷം December 20 വരെയുള്ള കാലയളവിൽ. മനുഷ്യർ മണ്ണിനും ഭക്ഷണത്തിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിന് ആവേശോജ്വലമായ ഓർമ്മ പുതുക്കൽ. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം കെ കെ ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സമരത്തിന്റെ ഓർമ്മ പുതുക്കുന്ന December 20 കരിവെള്ളൂർകാർക്ക് മാത്രമല്ല മനുഷ്യന്റെ അവകാശങ്ങളെ മാനിക്കുന്ന എല്ലാവർക്കും ആവേശം നൽകുന്ന ഒന്നാണ്. സമരഭൂമികയിൽ പൊലിഞ്ഞു വീണ ധീരരക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ഓണക്കുന്നിൽ നിന്നും ആരംഭിച്ച് കരിവെള്ളൂർ ബസാർ ചുറ്റി രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. 75 വർഷങ്ങൾക്കിപ്പുറവും കരിവെള്ളൂർ സമരം സിരകളിൽ ആവേശം പരത്തുന്ന ഒന്നാണെന്ന് മാർച്ചും പ്രകടനവും അത് കാണാൻ കാത്തുനിന്നവരും ഓർമ്മപ്പെടുത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. ത്യാഗപൂർണമായി നേതൃത്വം കൊടുത്തിട്ടുള്ള സഖാവ് EV കുഞ്ഞമ്പൂ, സഖാവ് VV, സഖാവ് കൃഷ്ണ മാസ്റ്റർ, അങ്ങനെയുള്ള നിരവധി സഖാക്കളുടെ നേതൃത്വത്തിലാണ് ചെറുക്കെ കോവിലകത്തെ തമ്പ്രാന്മാരുടെ ധാർഷ്ട്യത്തിനെതിരായി, മനുഷ്യദ്രോഹത്തിനെതിരായിട്ടുള്ള സമരം നടന്നത്. ജന്മിത്തം എത്ര കിരാതമായിട്ടുള്ളൊരു വാഴ്ചയായിരുന്നു എന്നുള്ളത് ഇന്ന് ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറ അവരന്ന് ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെയെല്ലാം പോലെ തന്നെ ഭൂമിക്ക് അവകാശമില്ലാത്തവരായി കേരളവും മാറുമായിരുന്നു എന്നത് വസ്തുതയാണ്. EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, V നാരായണൻ, V കുഞ്ഞികൃഷ്ണൻ, K നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, K V ബാബു, മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക എന്ന ആവശ്യവുമായി UDF മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും നിലപാടുകളും ജനവിരുദ്ധമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം ഇനി ഒന്നും നോക്കാനില്ല. രണ്ടാമതും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കിട്ടിയ ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് എന്ന മഹാമാരി സൃഷ്ടിച്ച വലിയ ആശങ്കയും ജനങ്ങളുടെ ഭീതിയും എല്ലാം നിലനിൽക്കിയ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു സർക്കാരിന് അനുകൂലമായിട്ട് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും ദുരുപയോഗം ചെയ്യാനുള്ള പല പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് കിട്ടിയ അവസരം പരമാവധി മുതലാക്കുക, പരമാവധി കമ്മീഷൻ തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേരളയിലായാലും അതുപോലെ തന്നെ കൃത്രിമ ജലപാതയായാലും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.
കേരയിൽ പദ്ധതി കേരളത്തിന്റെ സർവനാശത്തിന് കാരണമാകുമെന്ന് സതീശൻ പാച്ചേനി അഭിപ്രായപ്പെട്ടു. കേരയിൽ വന്നാൽ ജനവാസ കേന്ദ്രങ്ങൾ വിഭജിക്കപ്പെടും. പാരിസ്ഥിതികവും മനുഷ്യനിർമ്മിതവുമായ കാര്യങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികാഘാതം കേരളത്തെ തകർച്ചയിലേക്ക് നയിക്കും. ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും ഭൂമി വർദ്ധിക്കുന്നില്ല എന്ന കാര്യം മുൻനിർത്തിയാകണം വികസനമെന്ന് സതീശൻ പാച്ചേനി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ധർണാ സമരത്തിൽ പിലാക്കല അശോകൻ അധ്യക്ഷത വഹിച്ചു. വി കെ പി ഇസ്മായിൽ, എം നാരായണൻകുട്ടി, കെ ടി സഹദുള്ള, ഡി സി സി ഭാരവാഹികളായ എം കെ രാജൻ, എ പി നാരായണൻ, ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, എസ് എ ഷുക്കൂർ ഹാജി, കെ വി ഭാസ്കരൻ, കെ ജയരാജ് തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചു. താവം പഴയങ്ങാടി മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമായി. പാപ്പിനിശ്ശേരി മേൽപ്പാലവും താവം മേൽപ്പാലവും ഡിസംബർ 20 മുതൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. പഴയങ്ങാടി, താവം, പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. തിങ്കളാഴ്ച മുതൽ ഒരു മാസത്തേക്കാണ് പാലം അടച്ചത്. പാലത്തിന്റെ സ്പാനുകൾക്കിടയിലെ ഇരുമ്പ് കവചം നേരത്തെ പൊട്ടിയിരുന്നു. ഇത് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. യാത്രാ ദുരിതം രൂക്ഷമാകും. പ്രവൃത്തി രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കാൻ സാധിക്കും. താവം ഭാഗത്ത് ബസ്സുകൾ പാലത്തിന് ഇരുവശത്തും നിർത്തി ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ചെറുവാഹനങ്ങൾ താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡ് വഴി കടന്നുപോകുന്നുണ്ടെങ്കിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ താവത്തിറങ്ങി 1 കിലോമീറ്റർ നടന്നുപോകേണ്ട അവസ്ഥയുമുണ്ട്. ഗതാഗത നിയന്ത്രണത്തിനായി ആവശ്യത്തിന് ട്രാഫിക് പോലീസിനെ നിയമിച്ചില്ല എന്ന ആക്ഷേപവും ഉയർന്നുവരുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞു 3 വർഷത്തിനകം പാലം അറ്റകുറ്റപ്പണി നടത്താൻ ഇടയാക്കിയത് പാല നിർമ്മാണത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണെന്ന് ജനങ്ങൾ പറയുന്നു. ഒരു പോലീസ് അധികാരികൾ പറഞ്ഞു കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കാതെയാണ് ഈ റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഒരു വെറും 3 വർഷം മാത്രമേ ഈ പാലം എടുത്തിട്ടായി. അതിനു മുന്നേ അതിൻ്റെ തൂണുകൾക്ക് പോലും ബലക്ഷയമുണ്ട് എന്നാണ് ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് എത്രയും വേഗം ഇതിനുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം, ഈ ജനങ്ങൾക്ക് പോകാനും വരാനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും ഈ പഞ്ചായത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ നഗരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പ്രധാന റോഡിൽ അറ്റകുറ്റപ്പണി. പഴയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നാരങ്ങാത്തോടിന് കുറുകെയുള്ള പാലം പണി അപകടക്കിണിയാവുന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നാരങ്ങാത്തോട് കലുങ്കും അനുബന്ധ ഓവുചാലുകളും പൊളിച്ച് പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളും നൽകാതെയാണ് ഈ റോഡിൽ ജെ സി ബി ഉൾപ്പെടെയുള്ളവ എത്തിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. പ്രവൃത്തികൾക്കായി തൊഴിലാളികൾ ഉൾപ്പെടെ എത്തിയപ്പോഴാണ് സമീപത്തെ വ്യാപാരികളടക്കം കാര്യങ്ങൾ അറിയുന്നത്. അന്നുമുതൽ ഈ റോഡിലെ ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ചിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പകുതി മുറിച്ച പാലത്തിലൂടെയാണ് യാത്ര നടത്തുന്നത്. ഇത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ പാലം പണിയിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത്. സ്ഥലത്ത് ബാരിക്കേഡില്ലാത്തതിനാൽ ബൈക്ക് യാത്രികർ കുഴിയിലേക്ക് വീണ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന റോഡിലെ നിയമലംഘനവും അപകട സാധ്യതയും തടയാൻ പോലീസ് അധികാരികളും പൊതുമരാമത്ത് അധികൃതരും ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പയ്യന്നൂർ നഗരത്തിലെ പ്രധാന റോഡായ ഇതുവഴിയാണ് നിരവധി ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ, നാവിക അക്കാദമി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങളും കടന്നുപോകുന്നത്. പയ്യന്നൂർ പോലീസും PWD അധികൃതരും പ്രശ്നത്തിലിടപെട്ട് സുരക്ഷിത യാത്ര ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കണ്ടോത്ത് കുടുംബക്ഷേമ കേന്ദ്രം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിൽ തന്നെ ശിശുമരണ നിരക്കിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ 5 വയസ്സിൽ എത്തുന്നതിന് മുൻപ് പോഷകാഹാരക്കുറവ് കൊണ്ട്, ഭാരമില്ലായ്മ കൊണ്ട്, മറ്റസുഖങ്ങൾ ബാധിച്ച് മരിച്ചു വീഴുന്നവരുടെ ആഗോള ശരാശരി എടുക്കുമ്പോൾ അതിലേറ്റവും താഴെ, ഏറ്റവും ഉയർന്ന ആരോഗ്യ സംവിധാനമുള്ള പ്രദേശമായിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. പല ലോക പണ്ഡിതന്മാരും കേരളത്തെപ്പറ്റി വിലയിരുത്തുമ്പോൾ അവർക്ക് അത്ഭുതമാണ്, എങ്ങനെയാണ് ഈ നാട് ഈ ശിശുമരണ നിരക്ക് കുറച്ചു കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ അമ്മമാരുടെ ആരോഗ്യ പരിപാലനത്തിലും നമ്മൾ ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്നവരാണ്. പോഷകാഹാര ലഭ്യത
ഗർഭിണികൾക്ക് വിശേഷിച്ചും അത് സമയബന്ധിതമായിട്ട് അവരെ പരിപാലിച്ചു പോകേണ്ടതാണ്. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഴയങ്ങാടി കുടുംബക്ഷേമ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഷാഹിന, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത, വി ബാലൻ, ടി വിശ്വനാഥൻ, സി ജയ, ടി പി സമീർ ടീച്ചർ, കെ യു രാധാകൃഷ്ണൻ, കെ കെ ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എം എ മുംതാസ് രചിച്ച കവിതാ സമാഹാരം ഓർമ്മയുടെ തീരങ്ങളിൽ പ്രകാശന ചടങ്ങ് പയ്യന്നൂർ ഫോറസ്റ്റ് ബുക്ക് സംഘടനത്തിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എഴുതാൻ മറന്നുപോയ എഴുത്തുകാരി എഴുതിയ കാലമാണ്, എഴുത്തുകൊണ്ട് എഴുത്തുകാരി അതിജീവിച്ച കാലമാണ്, ധാരാളം വായനക്കാരുണ്ടായ കാലമാണ്. പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരും ഒക്കെയും ഏറ്റവും സമൃദ്ധമായിട്ട് സർക്കാർ പലതരം ഉപയോഗിച്ച കാലമാണ്. അതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഇപ്പോൾ നിത്യേന എത്രയോ ഏറെ പുസ്തക പ്രകാശനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നടന്നു വരുന്നു. അവയൊക്കെയും ഈ കോവിഡ് കാലത്ത് എഴുതപ്പെട്ടവയാണ്. അടച്ചിരിപ്പിന്റെ പ്രതിസന്ധിയും ദുരിത നേരങ്ങളും സർഗാത്മകത കൊണ്ട് മറികടക്കാൻ എഴുത്തുകാർക്ക് സാധിച്ചു എന്നതാണ് കോവിഡ് കാലത്തിന്റെ ഫലശ്രുതിയെന്ന് പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുധീഷ് പറഞ്ഞു. എം എ മുംതാബ് രചിച്ച കവിതാ സമാഹാരം ഓർമ്മയുടെ തീരങ്ങളിൽ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി ഐ മധുസൂദനൻ എം എൽ എ പുസ്തകം പ്രകാശനം ചെയ്തു. എം വി ആർ ആയുർവേദ കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ ഇ ശ്രീധരൻ പുസ്തക പരിചയം നടത്തി. പയ്യന്നൂർ സർഗജാലകത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ എ കെ ഈശ്വരൻ അധ്യക്ഷനായി. മാധവൻ പുറച്ചേരി, എ നാരായണൻ നമ്പൂതിരി, എൻ വി ഗംഗാധരൻ, വി വി വിജയൻ, എം എ മുംതാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബിഇ എം എൽ പി സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ സ്തുത്യർഹമായ സേവനം അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് മിഷൻ സ്കൂൾ എന്നറിയപ്പെടുന്ന പയ്യന്നൂർ ബി എം എൽ പി സ്കൂൾ. സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നു ചേരുന്ന ഒരു ഇടമായി ഈ സ്കൂൾ മാറിയിട്ടുണ്ട്. അതിനാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ബിഷപ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ള വലിയ കാഴ്ചപ്പാടിൻ്റെ ഒരു ശോഭ എന്ന് പറയുന്നത്. അതെങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. വളരെ മുൻപ് എൻ്റെ മകൾ പഠിച്ചിട്ടുള്ള സ്കൂളിലാണ്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പറ്റ കുട്ടിയേ ഉള്ളൂ, അവൾ ഈ സ്കൂളിലാണ് ഞാൻ ഒന്നാം ക്ലാസ് ചേർത്തത്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്? ഞാൻ പറഞ്ഞു, അവിടെ പ്രവേശനം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യം. പഠനത്തിന് ഒരു വിഷമവുമില്ലാതെ പല വളരെ അനർഹമായി അവരുടെ ജീവിതത്തിൽ ഒഴുകി. ചടങ്ങിൽ വെച്ച് ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി അനുഗ്രഹ ഭാഷണം നടത്തി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. കെട്ടിടത്തിൽ പ്രത്യേകമായി നിർമ്മിച്ച അച്ഛം വീട്ടിലെ എഴുത്തച്ഛൻ സ്മാരക ഓഡിറ്റോറിയം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ സ്കൂളിന് സമർപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജാക്ലിൻ ബിന്ന സ്റ്റാൻലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബിൽഡിംഗ് കോൺട്രാക്ടർ എസ് രാജൻ, എഞ്ചിനീയർ എം ശശി എന്നിവരെ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് സുനിൽ പുതിയാട്ടിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ടി കെ നാരായണൻ മാസ്റ്റർ, ടി വിശ്വനാഥൻ, വി ബാലൻ, ടി പി സമീർ ടീച്ചർ, മണിയറ ചന്ദ്രൻ നഗരസഭാ മുൻ ചെയർമാൻ ശശി വട്ടക്കുവൽ, കെ കെ വിനോദ്, റവറന്റ് അനിൽ ഡേവിഡ്, റവറന്റ് റോബർട്ട് ജോൺ, അജിത് ഡി ഷേണായി, ദിലീപ് സി വി, ബിന്ദു ടി പി, രതീഷ് യു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാമിമുക്കിൽ ചരിത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് വെരീക്കര ഗ്രാമീണ വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമിമുക്കിൽ കേരളം നടന്ന വഴികൾ ചരിത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വെച്ച് വായനശാലയ്ക്ക് അനുവദിച്ച ലാപ്ടോപ്പിന്റെ സ്വിച്ച് ഓൺ കർമ്മവും എം എൽ എ നിർവഹിച്ചു. അതിനൊക്കെയുള്ള ഭാസ്കരനുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വളരെ ചെറിയ ഒരു പദ്യത്തിലേക്ക് ചോദിച്ച ഒരാളുണ്ട്, നമ്മൾ വെറുതെ ഒന്നും ഇട വന്ന് നോക്കുന്നതാണ്, കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്.
ഇതെന്നെ തമാശയാക്കിയതാണ്, അവർക്ക് അറിയാനിട്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെയുണ്ട്, തലമുറകൾ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് കരുവള്ളൂർ രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായി. കരുവള്ളൂർ രക്തസാക്ഷി ദിനത്തിന് 75 വർഷമാവുന്ന സന്ദർഭമാണ്. എ വി രഞ്ജിത്ത് അവതരണം നിർവഹിച്ചു. രണ്ടുപേരടങ്ങുന്ന ടീമായാണ് മത്സരം നടത്തിയത്. ടി ഗോപാലൻ, കെ മധു, പങ്കജാക്ഷി, സുരേന്ദ്രൻ, നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ലോക അറബിക് ഭാഷാ ദിനാഘോഷത്തിന്റെ ഭാഗമായി തങ്കയം എ എൽ പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർഗാത്മകമായ സംഘടനാ പാഠവത്തോടെ സംഘാടക മികവോടെ വിവിധ പരിപാടികളാണ് ഈ സ്കൂളിൽ സംഘടിപ്പിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സന്നദ്ധരായ ഇവിടുത്തെ അധ്യാപകരെയും പി ടി എയും അതിൽ പങ്കാളികളായിട്ടുള്ള കുട്ടികളെയും എല്ലാം ആദ്യം പ്രത്യേകം അഭിനന്ദിക്കുക. അറബി ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചും ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ എന്ന തലത്തിൽ എല്ലാ തലങ്ങളിലും അതിൻ്റെതായ സാന്നിധ്യമുണ്ട്. ചടങ്ങിൽ വെച്ച് സംസ്ഥാന അറബിക് സ്പെഷ്യൽ ഓഫീസറായി നിയമിതനായ ടി പി ഹാരിസ് മാസ്റ്ററെ ആദരിച്ചു. വാർഡ് മെമ്പർ രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. തങ്കയം ഇസത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം അബ്ദുൾ റഷീദ് മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് രജീഷ് വി, മദർ പി ടി എ പ്രസിഡന്റ് സൌമ്യ പി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നേരത്തെ രക്ഷിതാക്കൾക്കായുള്ള അറബിക് കാലിഗ്രാഫി മത്സരം, പ്രദർശനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച ബോൾ ഡാൻസ് പ്രത്യേകം ശ്രദ്ധേയമായി. ടീച്ചർമാരായ ഇന്ദു പുറവങ്കര, ഫാത്തിമ എം കെ, സുമയ്യ എം, ധന്യ കമൽ, സയ്യിദ് വലിയപറമ്പ, അതുല്യ സുരേഷ്, അനൂപ കെ, അനഗ ഗോപാലൻ, എം കെ പി മീന ടീച്ചർ, കെ കെ പ്രമീള തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. മുൻ ദേശീയ ഫുട്ബോൾ താരം ജീന ടി എസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോച്ചിംഗ് ക്യാമ്പാണ് കരിവള്ളൂർ റേവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്നത്. കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം കാസർഗോഡ് സൈനപ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറും മുൻ ദേശീയ ഫുട്ബോൾ താരവുമായ ജീന ടി സി നിർവഹിച്ചു. ഒത്തിരി സന്തോഷം, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും ഇത്രയും കുട്ടികളെ ഇവിടെ കാണാന്ന് പറഞ്ഞാൽ ഒരു എനിക്കൊരു അതിശയം പോലെയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്, ഭാരവാഹികളുണ്ട് കുട്ടികളെ നോക്കാൻ. എന്നാൽ ആവുന്ന സമയങ്ങളിലൊക്കെ വന്ന് കോച്ചിങ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. കരുവള്ളൂർ ഫുട്ബോൾ അക്കാഡമിയുടെ ഈ ഒരു കോച്ചിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി അറിയിക്കും. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പി വി സുകുമാരൻ, കെ അനിൽകുമാർ, സുഭാഷ് പി വി, രവീന്ദ്രൻ കല്ലത്ത്, വിജയൻ പി, അശോകൻ എൻ വി, നരേന്ദ്രൻ സി പി, ഷംസുദ്ദീൻ, രഞ്ജിത്ത്, സജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡിവൈഎഫ്ഐ വെള്ളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 20 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ എ കെ ജി ഓരിക്കടവ് വിജയികളായി. ടി ഐ മധുസൂദനൻ എം എൽ എ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. കെ കെ ഗംഗാധരൻ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സുജൻ, കെ യു രാധാകൃഷ്ണൻ, പവിത്രൻ, സരിൻ ശശി, ജീലിജിത്ത്, ടി സി വി നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കെ എസ് കെ ടി യു പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാന്തം ചാലിൽ ശുദ്ധീകരണ പ്രവൃത്തികൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് എ കണാരൻ ദിനത്തിന്റെ ഭാഗമായാണ് കെ എസ് കെ ടി യു പേരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാന്തം ചാൽ ചക്ലേ കോളനിയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കിണറും പരിസരവും വൃത്തിയാക്കിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ നിർവഹിച്ചു. അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയാനും അതിന് പരിഹാരം തേടുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് കോളനികളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണം
എന്ന തീരുമാനത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇന്ന് കർഷക തൊഴിലാളി യൂണിയൻ്റെ കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ, അതാത് പ്രദേശത്തെ കോളനികളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ചടങ്ങിൽ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു. വി പത്മനാഭൻ, മനുരാജ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വരയിൽ തറവാട് കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വി എൻ എരിപുരം അനുസ്മരണം നടത്തി. പഴയങ്ങാടി നെടുവമ്പ്രത്ത് നടന്ന അനുസ്മരണ പരിപാടി മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ സന്തോഷിക്കുന്നതിന് പിന്നിൽ വിജയൻ എരിപുരം എന്ന് പറയുന്ന എൻ്റെ ആത്മസുഖത്തിൻ്റെ മനസ്സുണ്ട്. ഞങ്ങൾ പലപ്പോഴും പൊതുരംഗത്ത് പല ആവശ്യങ്ങളിലും നിരന്തരമായ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആവർത്തിച്ചു പറയുന്നത് വരയിൽ തറവാടിനെ കുറിച്ചാണ്. ഈ തറവാടിൻ്റെ ബഹുമുഖമായ മാറ്റങ്ങളെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, കൂട്ടായ്മയെക്കുറിച്ച്, പരസ്പരം ഇണക്കിച്ചേർക്കാവുന്ന ബന്ധങ്ങളെക്കുറിച്ച്, ഈ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ പലപ്പോഴുമായി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. വരയിൽ തറവാട് കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വി എൻ എരിപുരം അനുസ്മരണം നടത്തി. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ രേഖ മീനാക്ഷി നെരുവമ്പ്രം സംഭാവനയായി നൽകി. വരയിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വരയിൽ രാജീവൻ, വരയിൽ ബാലകൃഷ്ണൻ ബക്കളം, രാജശേഖരൻ ബക്കളം, കുഞ്ഞമ്പു എംബ്രോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തിരുവനന്തപുരം ISROയിൽ ശാസ്ത്രജ്ഞനായി നിയമനം ലഭിച്ച ജയകൃഷ്ണൻ മേക്കാട്ടില്ലത്തിനെ എരമംകുറ്റൂർ പഞ്ചായത്ത് അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു വിഭാഗത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിട്ടുള്ള അഭിമാനകരമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇതെല്ലാം ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടാണ്. ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. കേരമണി, എം പി ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത്. SSLC പ്ലസ് ടു വിജയികളെയാണ് ക്ഷേത്ര കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചത്. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ വി സന്തോഷ് അധ്യക്ഷനായി. ഷൈജിത് കരുവാക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർമാരായ സി രമേശൻ, പി എം വത്സല, ഇ സി സതി, രാജീവൻ പയ്യന്നൂർ, ചെറുട്ട രമേശൻ, കെ എം ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വേനലവധി കലോപഹാരവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.